പരിപാടി പൊളിയും ഒരുത്തനെ ഞാൻ ഇങ്ങോട്ട് കേട്ടില്ല. അപ്പൊ നമ്മൾ തന്നെ കയ്യും കാലം തല്ലി പിടിച്ചാൽ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അടിച്ചുതളിക്കാർ ആരും ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. കാരണം ഞാൻ അവിടെ ഉണ്ടാകും. ഗ്രാമം ആ ഗ്രാമത്തിന്റെ ഒപ്പം നടക്കാൻ സ്ഥിതി ചെയ്യുന്നു സഹാറ എന്ന് പറയുന്ന മരുഭൂമി.
ആ മരുഭൂമിയുടെ ഒത്ത നടുവിലൂടെ ഭാരതപ്പുഴയിലെ ഈ ഭാരതപ്പുഴയിൽ കുളിക്കുന്നവരെ കുളിജനങ്ങൾ എത്തി നോക്കി ആ ഗ്രാമത്തിൽ ഒരു പേര് വീണു, എത്യോപ്യ. ആ എത്യോപ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, എത്യോപ്യയിലുള്ള ഒരു കൊച്ചു ഗ്രാമം, പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം. അങ്ങനെ ആ ഗ്രാമത്തിൽ സുപ്രഭാതം അതിരാവിലെ തന്നെ പൊട്ടിപ്പള്ളാരം. പെട്ടെന്ന് ആ ചെറ്റപ്പുഴ മുന്നിലുള്ള ആ വാഗ്യം എന്നെ പുറത്തേക്ക് തുറന്നു. അതിൽ നിന്നും ആരോഗ്യത്തിന്റെ ഗാത്രനും ഗോത്രനുമായ സൂത്രനുമായ ഒരു യുവാവ് പുറത്തേക്ക് ഇറങ്ങിപ്പിച്ചു. അവനാണ് നമ്മുടെ കഥാനായകൻ ദൃഷ്ടം. തന്റെ അരയിൽ തിരിയിരുന്ന ആ ഓടക്കുള്ളിലെടുത്ത് അതിമനോഹരമായി തബല വായിക്കാൻ തുടങ്ങി. ശ്രമിക്കണം, ഓടക്കുള്ളിലെടുത്ത് വീണ വായിക്കാൻ തുടങ്ങി. ഓടക്കുള്ളിലെടുത്ത് ഗിറ്റാർ വായിച്ചു, അതെ, അവൻ അതെടുത്ത് അത് വായിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ശബ്ദം, മുറ്റത്തൊരു മേഘം, ക്ലാക്കാ ക്ലിക്ക് ക്ലിക്ക് ടൂട്ടു. സൂപ്പർ തിരിഞ്ഞു നോക്കിയില്ല, മനുഷ്യൻ ചമ്മപ്പോയി. ൂലുകൊണ്ടാലോ ആലോല മാറോടച്ചു
ഇത് പറയുമ്പോ എനിക്ക് വേറൊരു തമാശ കൂടി ഓർമ്മ വരുന്നു. ഞാനും എന്റെ സംഘവും കൂടി കഴിഞ്ഞ ദിവസം ഒരു അംബാസഡർ കാറിന്റെ കഥാപാത്രം കഴിഞ്ഞു വരികയാണ്. ആശാരി, അംബാസഡർ കാർ കൊണ്ട് സൈക്കിൾ പോലും സ്വന്തം ഇല്ലാത്ത ആശാരാണ് ഞാൻ പറയുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ തമാശയാണെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഇന്നും ഒരു അംബാസഡർ കേറിയിട്ടില്ല. ഉറപ്പാണല്ലോ, സത്യമാണല്ലോ. ഇതാ പറഞ്ഞ ഇത് പാലക്കാട്. പെട്ടെന്ന് ഒരു ശബ്ദം, അതാ അങ്ങ് മരുന്നും കൂടെ അകലെ നിന്നു ആരോ ഒരു സൈക്കിൾ നിങ്ങൾ മുന്നോട്ട് വരികയാണ്. ആരാണ്? ആരാണ്? ബാബുണ്ടോടാ? ആരുമല്ല. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു അറബിയാണ്. ഈ ഓടി വന്ന അറബിയുടെ പേരെന്താണെന്ന് അറിയില്ലേ? മറ്റൊന്നുമല്ല, അൽകുൽത്ത് അജീഷ് ബോൾ. അറബി വന്നപ്പോഴേ അമ്മയുടെ മുഖത്ത് നോക്കി കണ്ടു. എനിക്ക് മനസ്സിലായി, മറ്റൊന്നുമല്ല, എന്റെ കയ്യിലുള്ള ഈ പാൽക്കായ പാൽക്കായം. ഇതൊരു തുള്ളി ഒരു അരിമണി തൂക്കം എടുത്ത് വെള്ളം വിചാരിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന വയറുള്ള വയറ് അടി വയറുള്ള വയറ് വീട്ടിലുള്ള നാൽക്കാലികൾ അവരുടെ ഇല തിന്നു കഴിഞ്ഞാൽ ഇത് പുറത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാൽക്കാലിക ജീവനോടെ ഓടി നടക്കും. ഇതിന്റെ ചെറിയ ഡെപ്പിയുടെ വില 50 രൂപ. ക്ഷമിക്കണം, ഇന്ന് പാലക്കാട് കോഴിക്കോട് അങ്ങനെ അറബിയോട് താങ്ക്സും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുപ്രണ രമണി മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് പുറകിൽ നിന്നും ഘോരമായ ഒരു വിളി. അച്ചാരുമല്ല, അമ്മയുടെ അമ്മാവൻ വിനുക്കുട്ടൻ. അങ്ങനെ വെയില് കൊണ്ട് ഓടി ഓടി തളർന്ന് അമ്മിണിയുടെ മുഖം കരിവാളിച്ചൊരു പ്രത്യേക വൃത്തികെട്ട രീതിയിലാണ്. ഇങ്ങനെ മുഖം കരിവാളിച്ച് വിഷമിച്ചിരിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് ഉള്ളേ പറയാനൊന്നും എന്റെ കയ്യിലുള്ള ഈ കുങ്കുമപ്പൊടി കയ്യിൽ വാരി എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇങ്ങനെ മുഖത്ത് തേച്ചു കൊടുക്കുകയെ കാണിക്കും. ഞാൻ
എന്ത് പണിയെന്നാണ് കാണിച്ചത്? രാജുവിനൊക്കെ കാതിനെ വെടിവെച്ച് കൊന്നത് യാതൊരുണ്ടല്ല. അല്ലെ, എന്തിനാ വെടിവെച്ച് കൊന്നത്? എന്തിനാ വെടിവെച്ച് കൊന്നാ? നാളെ ഇവന്റെ കഥാപ്രസംഗം എന്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഞാൻ ബുക്ക് ചെയ്തൊക്കെയായിരുന്നു. ഇവനെ ഞാൻ ഇന്ന് വെടിവെച്ച് കൊന്നില്ലെങ്കിൽ നാളെ എന്റെ നാട്ടുകാർ വെടിവെച്ച് കൊല്ലും. പിന്നെ കോഴിക്കോട് അടിമാലിയാലപ്പുഴ കൊല്ലം പാറിപ്പള്ളി ഇതോടെ എന്റെ കഥ കഴിഞ്ഞു.